സ്രാവ് വിഴുങ്ങിയോ ജേക്കബ് തോമസിനെ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ പന്തളം സുധാകരൻ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന ജേക്കബ് തോമസിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് ഇന്ന് റദ്ദാക്കപ്പെട്ടു. ഒറ്റ കാരണമാണ് കെ സി ജോസഫ് എം എൽ എയുടെ ഒരു കത്ത്. എന്തിനാണ് കോൺഗ്രസ് ഈ പ്രകാശന ചടങ്ങിനെ പേടിച്ചത്? കോൺഗ്രസ് പ്രകാശന ചടങ്ങിനെ പേടിച്ചതായി ഞാൻ കരുതുന്നില്ല. വേറെ ആരും പരാതിയുമായി വന്നില്ല. അല്ല, കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാരിൽ ഒരാളാണല്ലോ സി സി കെ സി ജോസഫ്. അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും കാര്യകാരണസഹിതം തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല അതിൽ ഗൗരവമുണ്ട്, അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ശ്രീ പന്തളം സുധാകരൻ. കേരളത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ സർവീസിലിരിക്കെ ആദ്യമായി ചെയ്ത ഒരു കാര്യമാണ് എങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് 100% ശരിയാണ്. പക്ഷെ അങ്ങനെയല്ല ഇത്. ഇങ്ങനെ ഒരു കീഴ്വഴക്കം നാട്ടിലുണ്ട്. പക്ഷെ നിങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു പടപ്പുറപ്പാടുമായി ഇറങ്ങിയത്, അടിയൻ ലച്ചിപ്പോം എന്ന് പറഞ്ഞിറങ്ങിയത്, ചായത്തൊട്ടിയിലെ കുറുക്കനെ പോലെ എന്ന് നേരത്തെ നിലവിളിച്ച അതേ വ്യക്തി തന്നെ വീണ്ടും രംഗത്തിറങ്ങുന്നത് ആരെ രക്ഷിക്കാനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ രക്ഷിക്കാനാണ്. കാരണം ഈ പുസ്തകം എന്നെ സംബന്ധിച്ചിടത്തോളം കുരുടൻ ആനയെ കാണുന്ന പോലെയാണ്. ഞാൻ ഈ പുസ്തകം കണ്ടിട്ടില്ല. ഈ ഞാൻ ഒരു പുസ്തക എളിയ വായനക്കാരെന്നുള്ള നിലയിൽ പുതിയതായി ഒരു ആത്മകഥ കൂടി മലയാളത്തിൽ ഇറങ്ങുന്നതിലേക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, സർക്കാർ ഉദ്യോഗസ്ഥനായതിന് ശേഷം എത്രയോ പ്രമുഖന്മാർ, ശ്രീ ഡോക്ടർ ബാബുപോൾ, എം കെ നായർ, അങ്ങനെ എത്രയോ പേർ നല്ല മികച്ച സാഹിത്യ സൃഷ്ടികളായിട്ടുള്ള ആത്മകഥാപരമായ സർവീസ് സ്റ്റോറികൾ നമ്മുടെ കേരളത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി ഇത് മികച്ചതോ മികവില്ലാത്തതോ എന്ന താങ്കളുടെ വിലയിരുത്തൽ അങ്ങേയറ്റം ആത്മനിഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ ആത്മനിഷ്ഠമായ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ എഴുതാനുള്ള സ്വാതന്ത്ര്യത്തെ നാം നിശ്ചയിക്കരുത്. രണ്ടാമത്തെ കാര്യം എൻ്റെ മനസ്സിലാക്കൽ വെച്ചാണെങ്കിൽ ഡോക്ടർ ബാബു പോൾ എന്നത് താങ്കളുടെ തെറ്റായ ഉദാഹരണമാണ്. അദ്ദേഹം സർവീസിലിരിക്കുമ്പോൾ തന്നെ പുസ്തകം എഴുതിയിട്ടുണ്ട്. അല്ല, അദ്ദേഹം സർവീസിൽ കയറി അന്ന് മുതൽ അദ്ദേഹം ഒരു സാഹിത്യരംഗത്ത് സജീവമായി നിൽക്കുന്ന ആളായതുകൊണ്ട് സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെയാണ്. മലയാറ്റൂർ രാമകൃഷ്ണൻ സർവീസിൽ ഇരിക്കുമ്പോഴാണല്ലോ നല്ല മികച്ച നോവലുകൾ യന്ത്രമുൾപ്പെടെയുള്ള നോവലുകൾ എഴുതിയത് സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെയാണ്. ശ്രീ പത്മരാജൻ സർവീസിൽ ഇരിക്കുമ്പോഴാണ് നോവലുകൾ എഴുതിയിട്ടുള്ളത്. പക്ഷേ നോവൽ എഴുതുന്നത് പോലെയല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ രഹസ്യാത്മക സ്വഭാവമുള്ള ചില കാര്യങ്ങൾ ഒരു ഗവൺമെൻറ്റിൽ പ്രവർത്തിക്കുമ്പോൾ, കാര്യം സാധാരണ ഒരു ജനത്തിന് കിട്ടുന്നില്ലല്ലോ ഗവൺമെൻറ്റ് ചില ഫയലുകൾ. അപ്പോൾ ഗവൺമെൻറ്റിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ചില വസ്തുതകൾ വെളിപ്പെടുത്താൻ കഴിയാത്തതുണ്ട്, വെളിപ്പെടുത്താവുന്നതുണ്ട്. എന്തുകൊണ്ട് ചിലത് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ വെളിപ്പെടുത്തിയാൽ അപകടകരമായ അവസ്ഥ സമൂഹത്തിൽ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഭരണഘടന ഉണ്ടാക്കിയവർ തന്നെ സർവീസ് റൂളിൻ്റെ ഭാഗമായി ചില നിബന്ധനകൾ വെച്ചിട്ടുള്ളത്. ആ നിബന്ധനകൾ ഇദ്ദേഹം ലംഘിച്ചത് കൊണ്ട് തന്നെയാണ് ശ്രീ കെ സി ജോസഫ് കത്ത് കൊടുത്തത്. അല്ലൊരു സംശയത്തിന്, പക്ഷേ അത് ആ സംശയം ശരിയാണ് എന്ന് ഉത്തമ ബോധ്യം ഈ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് വായിച്ചിട്ടുള്ള ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാവുന്നത് കൊണ്ടും നിയമസെക്രട്ടറിയുടെ ഉപദേശത്തിൻ്റെ പേരിൽ നിയമസഭയെ പഴിചാരി, കെ സി ജോസഫിനെ പഴിചാരി അദ്ദേഹം രക്ഷപ്പെടുകയാണുണ്ട്. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഈ വലിയ അഗാധമായ ആഴത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇദ്ദേഹം ഈ സ്രാവിനെ പോലെ നീന്തേണ്ടി വന്നേന്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ സി ദിവാകരൻ, മുഖ്യമന്ത്രിയുടെ സംരക്ഷകരായി പ്രതിപക്ഷം എത്തുന്ന സാഹചര്യം ആരുണ്ടാക്കിയതാണ്? നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടു എന്ന നിലപാട് പ്രതിപക്ഷത്തിന് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അല്ലേ, ഇതങ്ങനെ ഒരു വലിയ വിവാദം ആവേണ്ട കാര്യമൊന്നുമില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് തോന്നിയ കുറേ കാര്യങ്ങൾ എഴുതി അതിനൊരു ആത്മകഥയാണെന്ന് അദ്ദേഹം പേരിട്ടു. അതിനകത്ത് ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്, എന്നെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനിതൊന്നും വലിയ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ചില നടപടിക്രമങ്ങൾ, ചട്ടങ്ങളുമുണ്ട്. ആ ചട്ടങ്ങളെല്ലാം ലാൻഡ് ഓർഡർ നടപ്പിലാക്കേണ്ട, എൻഫോഴ്സ് ചെയ്യേണ്ട ആളുകൾ അതിൻ്റെ ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാർ തന്നെ അത് ലംഘിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാനത് ആരോടും പറഞ്ഞില്ല. എന്നോട് ഇന്നലെ മറ്റൊരു ചാനലുകാരെ ചോദിച്ചു, അവരുടെ വിവരങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യം എന്നെ സംബന്ധിക്കുന്നത് അദ്ദേഹത്തിന് ഞാൻ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പിടിവാശിയൊക്കെ ഉണ്ട്. ഒരു കസേരയിൽ തന്നെ അള്ളി പിടിച്ചിരിക്കണോ? ഞാൻ ഞങ്ങളുടെ LDF മന്ത്രിസഭ വന്നപ്പോൾ
ഇദ്ദേഹം സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സിഎംഡി ആയിട്ട് അദ്ദേഹത്തെ നിയമിച്ചത് പുലികേശിയെ മാറ്റിയിട്ടാണ് നിയമിച്ചത് അടൂർ പ്രകാശാണ് ഞാൻ വന്ന് ഒരു കൊല്ലം ഇദ്ദേഹത്തിന്റെ സേവനങ്ങൾ തരക്കേടില്ല എന്ന് തോന്നി എനിക്ക് വേറെ അഭിപ്രായ വ്യത്യാസമില്ല ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പൊതുവെ ഒരു റീഷഫളിംഗ് വന്നപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി അതിന് ബാഹ്യ ശക്തികളുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞു അതൊക്കെ ഒരു കഥയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതുന്നതാണ് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ സി ആറിൽ ഞാൻ ഒപ്പിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇന്നലെ പറഞ്ഞു അപ്പോൾ ജേക്കബ് തോമസ് സി ആർ സ്വന്തമായിട്ട് എഴുതിയെങ്കിൽ അതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട രീതിയിലാണ് അദ്ദേഹത്തിന് സി ആർ എഴുതി ഞാൻ കൊടുത്തത് അപ്പോൾ ഇത് അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങൾ മാത്രമാണ് എന്നെക്കുറിച്ച് അതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് അത് ഞാൻ അവജ്ഞയോടെ അതൊക്കെ തള്ളിക്കളയുന്നു അദ്ദേഹത്തിൻ്റെ പോലെ ഒരാള് ശ്രീ ശ്രീ സി ദിവാകരൻ ബന്ധങ്ങളുള്ള താങ്കളും ഒരു നിയമസഭാ സാമാജികനാണ് ശ്രീ കെ സി ജോസഫിനെ പോലെ ഒരു മുൻമന്ത്രിയാണ് സർവീസ് ചട്ടങ്ങളെ പറ്റി താങ്കൾക്കും ധാരണയുണ്ട് കെ സി ജോസഫിൽ നിന്നും താങ്കളെ വ്യത്യസ്തനാക്കുന്നത് താങ്കളെ പറ്റിയുള്ള പരാമർശമടക്കം ആ പുസ്തകത്തിലുണ്ട് കെ സി ജോസഫിനെ സംബന്ധിച്ച ഒരു പരാമർശവും അതിലില്ലാതാനും ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല എന്ന പരിമിതിയിൽ നിന്നുകൊണ്ട് പറയുകയാണ് പക്ഷേ താങ്കളെ അടക്കം സംരക്ഷിക്കുന്ന നിലപാട് എന്തിന് കെ സി ജോസഫ് എടുക്കണം അല്ലെങ്കിൽ കെ സി ജോസഫ് ആരെയൊക്കെയാണ് രക്ഷിച്ചത് താങ്കൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും കെ സി ജോസഫ് ഇട്ടുതന്ന ഒരു ലൈഫ് ജാക്കറ്റ് അദൃശ്യമായി താങ്കളുടെ ദേഹത്ത് ഒട്ടിപ്പിടിച്ച് കിടപ്പുണ്ടോ ശ്രീ സി ദിവാകരൻ വേണുവിൻ്റെ ഉപമയെല്ലാം കൊള്ളാം നല്ല ഭാഷാ പണ്ഡിതനാണ് എനിക്ക് എൻ്റെ വേണു ആരുടെയും ലൈഫ് ജാക്കറ്റ് എനിക്ക് ആവശ്യമില്ല ആരെയും എനിക്ക് ഭയവുമില്ല ഒന്നും പറയാൻ പറഞ്ഞാർജവത്തെ ആദരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ താങ്കളെ പോലെ തന്നെ ഈ പുസ്തകത്തെ ഞാൻ അവജ്ഞയോടെ തള്ളുന്നു എന്ന നിലപാട് പലർക്കും എടുക്കാമായിരുന്നു അങ്ങനെ എടുക്കാൻ കഴിയാത്തവരുടെ ഒരു പ്രതിനിധിയായിട്ടാണോ താങ്കൾ കെ സി ജോസഫിനെ കാണുന്നത് അതോ സർവീസ് ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയെ അടക്കം ഓർമ്മിപ്പിച്ച ഒരു മുൻമന്ത്രിയുടെ നിയമസഭാ സാമാജികന്റെ കർത്തവ്യബോധത്തെയോ ഇല്ല ഈ ഇതിനകത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പരിമിതിയുടെ അകത്തു നിന്നുകൊണ്ട് അദ്ദേഹം എഴുതിയ ചില കാര്യങ്ങളാണ് ആ കാര്യങ്ങളിൽ ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് അത് ഗവൺമെൻറ് പരിശോധിക്കേണ്ടതാണ് ഗവൺമെൻറ് പരിശോധിച്ച് തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു അത് നിയമ എൻ്റെ ചോദ്യം നേരിട്ടുള്ളതാണ് ആലോചിച്ചു ആ ചോദ്യം മനസ്സിലാകാത്തൊരു വ്യക്തിയുമല്ല താങ്കളുണ്ട് ഇപ്പോൾ നടക്കുന്ന നടപടിക്രമങ്ങൾ അങ്ങനെ തന്നെ ഉത്തരോത്തരം പുരോഗമിക്കട്ടെ ചോദ്യം ഇതാണ് അത് ചൂണ്ടിക്കാട്ടാൻ ഒരാൾ വന്നു കെ സി ജോസഫ് അത് യാദൃച്ഛികമാണോ അത് നിഷ്കളങ്കമാണോ അത് ഈ സർക്കാരിൻ്റെ സംവിധാനം പഴുതടച്ച് യാതൊരുവിധ വീഴ്ചകളും ഇല്ലാതെ പ്രവർത്തിക്കേണ്ടതാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെ കർത്തവ്യ നിർവഹണമാണോ അല്ല പ്രതിപക്ഷത്തിന് അതിനകത്ത് ഇടപെടേണ്ടി വരും കാരണം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശങ്ങളുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമായ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് സ്വാഭാവികമായിട്ട് കോൺഗ്രസിനെ ബാധിക്കുന്നതാണ് രണ്ടാമത്തെ കോൺഗ്രസിൻ്റെ മന്ത്രിയായിരുന്ന ബാബുവിനെ കുറിച്ച് പറയുന്നുണ്ട് ബാബുവിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ വരുമ്പോഴാണ് ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയെന്നുള്ള ഒരു സൂചന അതിനകത്തുണ്ട് ഇതെല്ലാം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ബാധിക്കുന്നതുകൊണ്ട് അവരതിനകത്ത് ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഞാനിതിനെ ആരുടെ മുമ്പിൽ മറ്റേക്ക് നിങ്ങൾക്കാണ് ഒളിക്കാനും മറയ്ക്കാനും ഉള്ളത് ഞങ്ങൾക്കൊന്നും ഒളിക്കാനും മറയ്ക്കാനും ഇല്ലാത്തതുകൊണ്ടാണല്ലോ കോൺഗ്രസിൻ്റെ വിപ്പായ ശ്രീ കെ സി ജോസഫ് ഇന്ന് ഈ സർക്കാരിൻ്റെ എല്ലാ ഉത്തരവുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഔദ്യോഗികമായി കത്തുകൊടുത്തത് അല്ല ശ്രീ സി ദിവാരൻ പറഞ്ഞു കേട്ടില്ലേ അദ്ദേഹം അവജ്ഞയോടെ തള്ളുകയാണ് ചെയ്തത് അല്ല ഞങ്ങളും ഇത് അവജ്ഞയോടുകൂടി തള്ളുന്നു ഈ പുസ്തകത്തിൽ എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അല്ല നിങ്ങൾ അതിൻ്റെ അകക്കാമ്പ് എന്ന് പറയുന്നത് ശരിയായ രൂപത്തിൽ വന്നതാണോ അല്ലയോ എന്നത് സംബന്ധിച്ച് ഒരു അന്വേഷണം വേണം ഒരു പരിശോധന വേണം എന്ന് നിർബന്ധബുദ്ധിയാ നിന്നു അതും സി ദിവാകരന്റെ നിലപാട് ഒന്നല്ല ശ്രീ വന്തളം
അല്ല അദ്ദേഹത്തിന്റെ നിലപാടെന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോട വിശദീകരിച്ചല്ലോ ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധം അതായത് യുഡിഎഫ് ഭരണകാലത്തെ ഒരിക്കലും അല്ല കാര്യം ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ അത് കൃത്യമായിട്ട് റിയാക്ട് ചെയ്തില്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഒരു വാർത്ത ശ്രീ വേണു തന്നെ നൽകുമ്പോൾ ശ്രീ ദിവാകരൻ ഇല്ലാത്ത എന്ത് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഈ 280 പേജിൽ ശ്രീ സി ദിവാകരന് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ എന്തിന് ഉമ്മൻചാണ്ടിക്ക് ബുദ്ധിമുട്ട് അല്ല അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇത്ര വിശദമായിട്ട് അത് വിശദീകരിച്ചത് ശരി 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 ശ്രീ ജയരാജകുമാറിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഈ കളി കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ അഡ്വക്കർ ജയശങ്കർ അഡ്വക്കർ ജയശങ്കർ രണ്ട് സ്രാവുകൾ ദാ ഇവിടെ ഒരുമിച്ച് നീന്തുന്നു എന്ന പ്രതീതി ഉണ്ടാകുന്നു അത് യാദൃച്ഛികമാണോ അത് എൻ്റെ ഒരു തെറ്റിദ്ധാരണയാണോ അതോ താങ്കൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ ഇത് സത്യത്തിൽ എന്റെ വേണു ഇത് ശുദ്ധ ബോഷ്കാണ് സത്യത്തിൽ ശ്രീ കെ സി ജോസഫ് ചെയ്തിട്ടുള്ളത് കെ സി ജോസഫ് ഉമ്മൻചാണ്ടിയോടുള്ള അഗാധമായ കൂറും ബഹുമാനവും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ഭക്തിയും വെച്ചിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇതുകൊണ്ട് ആർക്കാ പ്രയോജനം ഉണ്ടായത് ഇതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ കൈവന്നിട്ടുള്ള പബ്ലിസിറ്റി അത്രയാണ് കെ സി ജോസഫ് വിചാരിച്ചാൽ പുസ്തകത്തിൻ്റെ പ്രകാശനം തടയാൻ പറ്റും ഇല്ലേ മുഖ്യമന്ത്രിയെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റി ഇന്നലെയും ചർച്ചയായി ഇന്നും ചർച്ചയായി ഈ ടി വി ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നല്ലൊരു ഭാഗം ആളുകൾ നാളെ തന്നെ കറൻറ്റ് ബോക്സിൽ പോയി ഈ പുസ്തകം വാങ്ങിക്കില്ലേ ഒരു പക്ഷേ 500-600 കോപ്പി വിറ്റുപോകേണ്ടിരുന്ന പുസ്തകത്തിൻ്റെ 5000-15000 കോപ്പികൾ വിറ്റുപോകും ഈ പുസ്തകം കിട്ടാൻ വേണ്ടി നാളെ തലക്കിടിയായിരിക്കും നാളെ ബുക്ക് സ്റ്റാളിൽ നാളെ തന്നെ ഈ പുസ്തകം സോൾഡ് ഔട്ടാവും കറൻറ്റ് ബുക്സുകാർ ഇതുകൊണ്ട് കൂടുതൽ കൂടുതൽ കോപ്പി അച്ചടിപ്പിച്ച് ഇതിൻ്റെ ധാരാളം കോപ്പികൾ ചിലവാകും പണ്ട് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് എസ് രമേശൻ നായർ എഴുതിയ ഒരു റേഡിയോ നാടകം അത് പകുതിക്ക് വെച്ച് നിർത്തിക്കളഞ്ഞു അതിൻ്റെ ഫലമായിട്ട് ആ പുസ്തകത്തിൻ്റെ ലക്ഷക്കണക്കിന് കോപ്പി ചിലവായി എന്നുള്ളതാണ് ചരിത്രം അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ബുദ്ധി കടുകട്ടിയാണ് ആരെങ്കിലും ചെയ്യും ഇതുപോലത്തെ ഒരു അസംബന്ധം ഇതുപോലത്തെ ഒരു മണ്ടത്തരം കെ സി ജോസഫ് നല്ല ഉദ്ദേശത്തോടെ ചെയ്താണെങ്കിൽ പോലും ഇതിൻ്റെ ഫലം ഉമ്മൻചാണ്ടിക്ക് നേർ വിപരീതമാകും പണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയില്ലേ എന്നിട്ട് സത്യം ആരെങ്കിലും അറിയാതെ പോയോ ഇല്ല എല്ലാവരും സത്യം അറിഞ്ഞു അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ തോറ്റുപോയി ഇവിടെ ജേക്കബ് തോമസ് വെളിപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങൾ നേരത്തെ നമുക്കറിയാവുന്നതാണ് പാറ്റൂർ ഭൂമിയിടപാടിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് ആർക്കും അറിയാൻ പാടുള്ളത് അതുകൊണ്ടല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ തോറ്റുപോയത് പന്തളത്തിന് അടക്കം അറിയാവുന്നല്ലേ ആർക്കറിയാൻ പാടുള്ളത് ഈ നാട്ടിൽ ഭൂമി മലയാളത്തിൽ ആർക്കറിയാത്ത അരിയാഹാരം കഴിക്കുന്നവർക്കും അറിയാം കഴിക്കാത്തവർക്കും അറിയാം പാറ്റൂർ ഭൂമിയിടപാടിൽ ഉമ്മൻചാണ്ടിയുടെ താല്പര്യം തരുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് കോൺഗ്രസ് തോറ്റുപോയത് അത് കോൺഗ്രസ്സുകാർക്ക് ഇതുവരെ മനസ്സിലാക്കി ഞാനിപ്പോൾ പറയുന്നു മനസ്സിലാക്കുക ശരി ഞാൻ താങ്കളേക്ക് തിരികെ എത്താം ശ്രീ ജെ ആർ പത്മകുമാർ ഇവിടെ ജേക്കബ് തോമസ് ഒരു വലിയ കുറ്റവാളി എന്ന രൂപത്തിൽ നിൽക്കുകയാണ് ആ രൂപത്തിൽ ചിത്രീകരിക്കുവാൻ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവർക്കും കഴിയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ജേക്കബ് തോമസ് അവരെ വേട്ടയാടുന്നു അല്ലെങ്കിൽ ജേക്കബ് തോമസ് അവരുമായി ബന്ധപ്പെട്ട അവരുടെ താല്പര്യങ്ങൾ എന്തായിരുന്നു എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് സത്യസന്ധമായി പറയാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവികളിലിരുന്ന് അദ്ദേഹത്തിനത് ചെയ്യാൻ കഴിയില്ല അല്ലാത്ത ഒരു സന്ദർഭത്തിൽ അല്ലാത്ത ഒരു സൗകര്യം ഉപയോഗിച്ച് ജേക്കബ് തോമസ് അത് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന ഔദ്യോഗിക കർത്തവ്യങ്ങൾ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുക അതല്ലാതെ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അവിടെ ഔദ്യോഗിക കർത്തവ്യം ലംഘിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വേട്ടയാടുക ഇങ്ങനെയൊരു ദ്വിമുഖ തന്ത്രമാണ് ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുമിച്ച് നിന്ന് ചെയ്യുന്നത് എന്ന വിമർശനമുണ്ട് താങ്കൾക്ക് യോജിപ്പുണ്ടോ അതിൽ അല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചില ആ സർവീസിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇനിയിപ്പോൾ സർവീസിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് രീതിയിലാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് അദ്ദേഹം ഈ പദവിയിലിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ മുൻ ഗവൺമെൻറ്റിൻ്റെയും ഇപ്പോഴത്തെയും ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ വിമർശിക്കാനുള്ള ഒരു അധികാരമുണ്ടോ ഒരു ചെറിയ അനൗചിത്യം അതിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇത്തരത്തിലൊരു അതിനൊരു പ്രോത്സാഹനം കൊടുത്താൽ ഒരുപാട് ഇനി ഈ ഇത് ഇദ്ദേഹം നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്യുമെങ്കിലും ഒരുപാട് ആസ്ഥാന കലാകാരന്മാർ ഇനി രൂപാന്തരപ്പെടാം ഈ ഭാവിയിൽ അത് നമ്മുടെ ഈ ഈ സർക്കാർ സർവീസിനെ ഒരു കാര്യമായി ബാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവണതയെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അതോടൊപ്പം തന്നെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടത് അദ്ദേഹം എന്തു ചെയ്യാൻ പാടില്ല എന്ന് ജേക്കബ് തോമസിനെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്
പക്ഷേ പാടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വിഘ്നം ഉണ്ടാക്കിയ ആളുകൾക്കെതിരെ ഇത്ര ശക്തമായ ഒരു വാദഗതിയും ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതാണ് യാദൃശ്ചികത ഒന്നൊന്നും